മൈക്കും ശബ്ദവും ക്രമീകരിക്കാം. പുതുവർഷം എന്ന കവിത നമ്മൾ തന്നെ ചൊല്ലി റെക്കോർഡ് ചെയ്ത് മറ്റുള്ളവരെ കേൾപ്പിക്കാൻ എന്തു ചെയ്യണം? ആദ്യമായി നമ്മുടെ ശബ്ദം കമ്പ്യൂട്ടറിലേക്ക് ഇൻപുട്ട് ചെയ്യേണ്ടതുണ്ട്. ഇവിടെ ഏത് ഇൻപുട്ട് ഉപകരണമാണ് ഉപയോഗിക്കുക? സാധാരണ ഒരു ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു മൈക്രോഫോൺ വേണ്ടിവരും. ശബ്ദം പുറത്ത് കേൾക്കണമെങ്കിൽ ഒരു സ്പീക്കറും വേണം. ഒരു ലാപ്ടോപ്പ് കമ്പ്യൂട്ടറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനകത്ത് തന്നെ സ്പീക്കറും മൈക്രോഫോണും ഉണ്ടാകും. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് സൗണ്ട് സെറ്റിംഗ്സ് ജാലകം തുറക്കണം. ഇവിടെ സൗണ്ട് സെറ്റിംഗ്സ് ജാലകം ഈ സ്പീക്കറിൻ്റെ ചിത്രത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും താഴെ കാണുന്ന സൗണ്ട് സെറ്റിംഗ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സൗണ്ടുമായി ബന്ധപ്പെട്ട സെറ്റിംഗ്സ് ആണുള്ളത്. ഇവിടെ ഔട്ട്പുട്ട്, ഇപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് സെറ്റിംഗ്സ്, ഔട്ട്പുട്ട് വോളിയം ഇവിടെ ഏറ്റവും കൂടുതൽ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഫുൾ വോളിയത്തിലാണ് വെച്ചിട്ടുള്ളത്. അതുപോലെ ഇൻപുട്ട് ടാബ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നോക്കൂ, ഞാൻ സംസാരിക്കുന്നതിനനുസരിച്ച് ഇവിടെ ശബ്ദ സിഗ്നലുകൾ അതിൻ്റെ ലെവൽ വ്യത്യാസം വരുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഇത്തരത്തിൽ ഒരു പകുതി മുതൽ ഒരു 70-60% വരെ ഇൻപുട്ട് ലെവൽ ക്രമീകരിച്ചുകൊണ്ടാണ് നമ്മൾ റെക്കോർഡിംഗ് ആരംഭിക്കേണ്ടത്. അപ്പോൾ ലാപ്ടോപ്പിലാണെങ്കിൽ, ഇവിടെ ഞാൻ ലാപ്ടോപ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത്, ലാപ്ടോപ്പാണെങ്കിൽ ലാപ്ടോപ്പിൽ തന്നെ മൈക്രോഫോൺ ഉണ്ട്, സ്പീക്കറും അതിനകത്ത് തന്നെ ഉണ്ട്. ഒരു ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ ആണെങ്കിൽ അതിനൊരു മൈക്രോഫോൺ നമ്മൾ അധികമായി കണക്ട് ചെയ്യേണ്ടതുണ്ട്. ഈ മൈക്രോഫോൺ കണക്ട് ചെയ്യേണ്ടത് ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇത്തരത്തിൽ ചുവപ്പ് നിറത്തിലുള്ള ഒരു പോർട്ട് അതിൻ്റെ ബാക്കിലുണ്ട്, ഓഡിയോ പോർട്ട്. ഈ ചുവപ്പ് നിറത്തിലുള്ള ഓഡിയോ പോർട്ടിലാണ് നമ്മൾ മൈക്രോഫോൺ കണക്ട് ചെയ്യേണ്ടത്. അതുപോലെ പച്ച നിറത്തിലുള്ള ഓഡിയോ പോർട്ടിലാണ് നമ്മൾ സ്പീക്കർ കണക്ട് ചെയ്യേണ്ടത്. ശബ്ദം കേൾക്കാനുള്ള സ്പീക്കർ കണക്ട് ചെയ്യേണ്ടത് പച്ച നിറത്തിലുള്ള ഈ ഓഡിയോ പോർട്ടിലും, ശബ്ദം നൽകാനുള്ള ഇതതിൻ്റെ ചിത്രം ഇവിടെ നൽകിയിട്ടുണ്ട്, ഒരു മൈക്രോഫോണിൻ്റെ ചിത്രം, അതിൻ്റെ ഒരു വയറും ഇവിടെ നൽകിയിട്ടുണ്ട്. അത് ഘടിപ്പിക്കേണ്ടത് ചുവന്ന നിറത്തിലുള്ള ഓഡിയോ പോർട്ടിലാണ്. അത് ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറിൻ്റെ പിൻഭാഗത്താണ് ഉണ്ടാവാറുണ്ട്, ചില കമ്പ്യൂട്ടറുകൾക്ക് മുൻവശത്തും ഇത് ഉണ്ടാവും. ഇനി ഒരു ശബ്ദ ഫയൽ പ്രവർത്തിപ്പിക്കുന്നതിന് നമുക്കൊരു ഓഡിയോ പ്ലെയർ അല്ലെങ്കിൽ മീഡിയ പ്ലെയർ വേണമെന്ന് നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ ഒരു ശബ്ദ ഫയൽ റെക്കോർഡ് ചെയ്യുന്നതിനും ഒരു സോഫ്റ്റ്വെയർ നമുക്ക് ആവശ്യമുണ്ട്. നമ്മൾ ഇവിടെ പഠിക്കുന്നത് ഒഡാസിറ്റി എന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. ഒഡാസിറ്റി എന്ന സോഫ്റ്റ്വെയറിൽ നമുക്ക് ഈ കവിതയൊന്ന് ചൊല്ലി നോക്കാം. എല്ലാ ക്രമീകരണങ്ങളും റെഡിയാക്കിയതിന് ശേഷം നമുക്ക് ഒഡാസിറ്റി സോഫ്റ്റ്വെയർ തുറക്കാം. റെക്കോർഡിംഗ് പ്രവർത്തനം 9:02 റെക്കോർഡിംഗ് ആരംഭിക്കാം. ഒഡാസിറ്റി സോഫ്റ്റ്വെയർ തുറക്കണം. അതിനുവേണ്ടി അപ്ലിക്കേഷൻ, സൗണ്ട് ആൻഡ് വീഡിയോ എന്ന മെനുവിൽ നിന്ന് ഒഡാസിറ്റി ക്ലിക്ക് ചെയ്യുക. അപ്ലിക്കേഷൻ, സൗണ്ട് ആൻഡ് വീഡിയോ, ഒഡാസിറ്റി ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒഡാസിറ്റി ജാലകം തുറന്നു വരും. ഇവിടെ വളരെ കൃത്യമായി നിങ്ങൾ മൊബൈൽ ഫോണുകളിലൊക്കെ റെക്കോർഡ് ചെയ്ത് പരിചയമുള്ളവരാണ്, ഇവിടെ റെക്കോർഡ് ബട്ടൺ വളരെ കൃത്യമായിട്ട് ഇവിടെ ഉണ്ട്. മൗസ് പോയിന്റർ എത്തിക്കുന്ന സമയത്ത് ഈ ബട്ടൺ എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് അവിടെ കാണിക്കുന്നു. റെക്കോർഡ്, അതുപോലെ ഇവിടെ സ്റ്റോപ്പ്, അതുപോലെ പ്ലേ, പോസ് എന്നീ ബട്ടണുകൾ. അപ്പോൾ ഇത്രയും ബട്ടണുകളാണ് നമുക്ക് കൂടുതലായി ആവശ്യമുണ്ടാവുക. എല്ലാ ക്രമീകരണങ്ങളും വരുത്തിയതിന് ശേഷം റെക്കോർഡ് ബട്ടൺ അമർത്തുക, റെക്കോർഡിംഗ് ആരംഭിക്കുക. ഇടയ്ക്ക് വെച്ച് നിർത്തണമെങ്കിൽ പോസ് ചെയ്യാം. എല്ലാ റെക്കോർഡിങ്ങും അവസാനിച്ചതിന് ശേഷം നമുക്ക് സ്റ്റോപ്പ് ബട്ടണുമാണ് അമർത്തേണ്ടത്. ഓരോ ടൂളുകളും ഏതാണെന്നറിയാൻ ഇവിടെ ഇതിൻ്റെ മൈക്രോഫോണിൻ്റെ വോളിയം, അതുപോലെ സ്പീക്കറിൻ്റെ വോളിയം എല്ലാം സെറ്റ് ചെയ്യുന്നതിന് ഈ ഒഡാസിറ്റി സോഫ്റ്റ്വെയറിനകത്തും സൗകര്യങ്ങളുണ്ട്. എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് റെക്കോർഡിംഗ് ആരംഭിക്കാം. റെക്കോർഡിംഗ് ആരംഭിക്കുമ്പോൾ റെക്കോർഡ് ബട്ടൺ അമർത്തിയിട്ടാണ് ആരംഭിക്കേണ്ടത്. നമ്മളിവിടെ റെക്കോർഡിംഗ് നടത്തി. റെക്കോർഡിംഗ് നടത്തിയ സമയത്ത് അതിൻ്റെ ഒരു സിഗ്നൽ ഇവിടെ വന്നത് നിങ്ങൾക്ക് കാണാം. ഇവിടെ രണ്ട് ചാനൽ, ലെഫ്റ്റും റൈറ്റും ആയിട്ടുള്ള ചാനലിൽ ഈ കവിത റെക്കോർഡായിട്ടുണ്ട്. ഈ കവിത നമുക്കൊന്ന് കേൾക്കണമെങ്കിൽ ഇവിടെ ഈ പ്ലേ ബട്ടൺ മാത്രം അമർത്തിയാൽ മതി. നമുക്കതൊന്ന് പ്രവർത്തിപ്പിച്ചു നോക്കാം. മാ പറഞ്ഞതിനപ്പുറം മറ്റൊന്നുമില്ലാതിരുന്നൊരാപ്പോയ കാലം മാവേലി നാടുവാണ്. ഈ കവിത ചൊല്ലുന്ന സമയത്ത് തന്നെ നമുക്കിവിടെ സ്റ്റോപ്പ് ബട്ടൺ അമർത്തിക്കൊണ്ട് ഇത് സ്റ്റോപ്പ് ചെയ്യാം, അതല്ലെങ്കിൽ പോസ് ബട്ടൺ അമർത്തിക്കൊണ്ട് നമുക്ക് നിർത്താവുന്നതാണ്. ഇനി ഈ ഫയൽ നമുക്കൊന്ന് സേവ് ചെയ്യാം. ഫയൽ മെനുവിലെ സേവ് പ്രൊജക്റ്റ് എന്ന സംവിധാനം ഉപയോഗിച്ച് സ്റ്റുഡൻസ് വർക്ക് 8 എന്ന ഫോൾഡറിലാണ് ഇത് സേവ് ചെയ്യേണ്ടത്. ഇതിനുവേണ്ടി ഫയലിൽ സേവ് പ്രൊജക്റ്റ് എന്നതിൽ നിന്ന് സേവ് പ്രൊജക്റ്റ് സെലക്ട് ചെയ്യുക. ഇതൊരു പ്രൊജക്റ്റ് ഫയലായിട്ടാണ് സേവ് ചെയ്യുന്നത് എന്നുള്ള ഒരു വാണിംഗ് ഇവിടെ വരുന്നുണ്ട്. ഒരു MP3 ഫയൽ അല്ലെങ്കിൽ മറ്റൊരു മീഡിയ പ്ലെയറിൽ വർക്ക് ചെയ്യാനുള്ള ഫയലാണ് വേണ്ടതെങ്കിൽ അതൊരു
എം പി ത്രീ ഫയലായി ലഭിക്കണമെങ്കിൽ എക്സ്പോർട്ടാണ് ഉപയോഗിക്കേണ്ടത് എന്നൊരു ജാലകമാണ്, ഒരു വാർണിംഗ് ജാലകമാണ് ഇവിടെ വന്നിട്ടുള്ളത്. നമുക്ക് ഒരു പ്രൊജക്റ്റ് ഫയലായിട്ട് തന്നെയാണ് സേവ് ചെയ്യേണ്ടത് എന്നുള്ളതുകൊണ്ട് നമ്മളിവിടെ ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മുടെ ഹോം ഫോൾഡറിലെ സ്റ്റുഡൻസ് വർക്ക് 8 എന്ന ഫോൾഡറിനകത്തേക്ക് നമുക്ക് ഇതിനൊരു പേര് നൽകി സേവ് ചെയ്യാം. ഞാനിതിന് കവിത എന്ന പേര് നൽകി സേവ് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങളുടെ ഈ ഒഡാസിറ്റി ജാലകത്തിൻ്റെ ഏറ്റവും മുകളിൽ കവിത എന്ന് വന്ന് നമുക്ക് കാണാം. ഈ ഫയൽ സേവ് ചെയ്ത ഫയൽ നമുക്കൊന്ന് കാണുന്നതിന് വേണ്ടി ഇത് മിനിമൈസ് ചെയ്യുന്നു. ഹോം ഫോൾഡറിലുള്ള സ്റ്റുഡൻസ് വർക്ക് 8 എന്ന ഈ ഫോൾഡർ തുറന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കവിത .aup എന്ന് കാണാം. ഇതാണ് നമ്മളിപ്പോൾ സേവ് ചെയ്ത ഫയൽ.